നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മിന്ത്ര ഹോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കസിൻ ഫുൾ ഡ്രസ്സ് കസിന്റെ ഡ്രസ്സുകളാട്ടോ. അപ്പൊ കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവള് മിന്ത്രയിൽ നിന്നാണ് മോസ്റ്റ്ലി പർച്ചേസ് ചെയ്യാറ്. അപ്പൊ ഇന്ന് അവള് കാനഡയിൽ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് സെറ്റേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കട്ടെ. ഒരു അഞ്ചാറ് സെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ സെറ്റേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ പാർട്ട് ടു ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഡ്രസ്സുകളുടെ ഇത് കാണാം. അപ്പൊ മിന്ത്രയിന്ന് ആദ്യത്തെ വാങ്ങിച്ചത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഓവർകോട്ട് മാത്രം ഇടാം. ലെങ്ത് വൈസ് നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ലെങ്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കെട്ടാം, നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് കെട്ടാം. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് കോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നെങ്കിൽ ഇങ്ങനെ മാത്രം ഇടാം. ഇത് ഞാൻ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇടുമ്പോഴായാലും നമുക്ക് തടിയുള്ളവർക്കും തടി നന്നായിട്ട് കുറഞ്ഞ് കാണിക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ് കേട്ടോ. നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു ഫ്ലെയർ ടൈപ്പ് വരുന്ന ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഒരു ശരിക്കും ഇങ്ങനെ 1-2 അങ്ങനെ ഒരു കണ്ടോ കട്ട് പോലെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. സിംഗിൾ പീസ് പോലെയാണ് കേട്ടോ. അപ്പൊ ഒരു ഉടുപ്പ് ഫ്രോക്ക് മോഡലാണ് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. നല്ല രസമുള്ള ഡ്രസ്സാണ്. ഇതിന്റെ ഒക്കെ ഞാൻ ഒരു എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് അടുത്ത ഡ്രസ്സ്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ എല്ലാം ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഇതിന്റെ ഇത് വന്നിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതിന്റെ ടാഗ് ഒക്കെ പൊട്ടിച്ചിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ലയൺ കിങ് വെറോമോഡ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സിന്റെ ബ്രാൻഡാണ്. ഇതും നല്ല രസമുള്ളതാണ് കേട്ടോ. ഇതും ആയാലും ഫുൾ സ്ലീവ് വരുന്നുണ്ട്, ബെൽ സ്ലീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ലെയർ പോലെയായിട്ട് ഇങ്ങനെ സെയിം മറ്റേ ഡ്രസ്സിന്റെ പോലെ തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഇത് നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. ശരിക്കും നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് അടിയുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്ലിം ആയിട്ട് തോന്നുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പ്. ഇതും നമുക്ക് ലിവ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. നമുക്ക് കണ്ടോ ഇങ്ങനെയാണുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി വർക്ക് ആണുള്ളത്. ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ജസ്റ്റ് ഫ്ലെയർ ടൈപ്പായിട്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൂ. ഇതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ചും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം മിന്ത്രയിൽ നിന്നാട്ടോ. പക്ഷെ ഇത് മാക്സിന്റെ ആണ്. പക്ഷെ മിന്ത്രയിൽ നിന്ന് ഷോപ്പ് ചെയ്തതാണ്. പക്ഷെ ബ്രാൻഡ് നമ്മുടെ മാക്സ് ആണ് കേട്ടോ. മാക്സിൽ നിന്നും നമുക്കിത് കിട്ടും. അപ്പൊ രണ്ടും നമുക്ക് ഏതാണ് പ്രൈസ് കുറവെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു മിന്ത്രയിലായിരുന്നു ഓഫർ ഉണ്ട്, അപ്പോ ഇതില് കുറവ് തോന്നിയത്. അപ്പൊ ഇതും നല്ല രസമാണ്. ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സെയിം തന്നെ കളർ ചേഞ്ച് കേട്ടോ. ഈ ഒരു ബ്രൗൺ ആയാലും നല്ല ഭംഗിയുണ്ട്. രണ്ട് കളറും നല്ല ഭംഗിയുള്ള കളറാണ്. സെയിം തന്നെ നമുക്ക് ഇന്നർ പോലെ നമുക്ക് ഇടുകയും ചെയ്യാം. ഇന്നേഴ്സ് ഇങ്ങനെ ഇങ്ങനെയല്ല കണ്ടോ, ഇങ്ങനെ ഇടുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് കൂടെ ഒരു ജാക്കറ്റ് പോലെ ഇടുകയും ചെയ്യാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ്. ഇതും കുറച്ചൊരു പാർട്ടി വെയർ പോലത്തെ ഒരു ടോപ്പാണ്. ഇതും അതുപോലെ തന്നെയാണ്. ശരിക്കും എല്ലാം പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിനായാലും നമുക്ക് കണ്ടോ സ്ലീവ് ഇത്ര വരുന്നുണ്ട്. സ്ലീവ് ഉണ്ടോ, ഇത്രയും സ്ലീവ് ഉണ്ട്. ലെങ്ത് വൈസ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല രസമുണ്ടാവും കാണാൻ. ഇതാണ് നെക്സ്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇത് ഞാൻ വാങ്ങിച്ചൊരു ടോപ്പാണ് കേട്ടോ. റോഡ്സ്റ്ററിന്റെ കൈ ഉണ്ട്, ഇങ്ങനത്തെ ഒരു കൈയാണ്. കെട്ട് വരുന്നുണ്ട്. ഞാനിത് ഒരു തവണ ഇട്ടു. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്, ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് ഇവിടെ കയ്യില് ഇതിന്റെ ഇവിടെ ആകുമ്പോ കുത്തുന്നുണ്ട്. ശരിക്കും ഈ ഒരു കമ്പി പോലത്തെ ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യില് ശരിക്കും കുത്തുന്നുണ്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിടെ. അല്ലാത്ത പക്ഷം നല്ലൊരു ടോപ്പാണ്. പക്ഷെ ഇങ്ങനെ ഉള്ള ഒരു നമുക്ക് ഈ ഒരു ഇത് കേട്ടോ
ഇത് ശരിക്കും കുത്തുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പൊ ഇത് ഒരെണ്ണം. ഇനി നെക്സ്റ്റ് വേറെ ഒരെണ്ണുള്ളത് റോഡ്സ്റ്ററിന്റെ തന്നെ ഒരു യെല്ലോ ടോപ്പാണ്, യെല്ലോ ഷർട്ട് മോഡൽ ഒരു ടോപ്പാണ്. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു യെല്ലോ. പക്ഷെ ഇതിന്റെ കട്ട് വരുന്നത് നമുക്ക് ഈ കണ്ടോ, ഈ ഷോൾഡേഴ്സ് ഉണ്ടല്ലോ, ഷോൾഡേഴ്സ് നമുക്ക് അങ്ങനെ ഷോൾഡേഴ്സ് ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ശരിക്കും ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അതെ, ഇതാണ് അടുത്ത് കേട്ടോ. ഇത് പക്ഷെ ഇടുമ്പോ രസമുണ്ട് കാണാൻ. നമുക്ക് സ്കേർട്ടിന്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുരിദാറാണ്, ശരിക്കും ഒരു ഫംഗ്ഷൻ വെയർ പോലത്തെ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് കേട്ടോ. അപ്പൊ ഇതും വന്നിട്ട് എന്താണ്, ഇത് നമ്മുടെ ലിബാസ് ആണ് കേട്ടോ. ലിബാസ് ഭയങ്കര, പക്ഷെ കുറച്ച് ഭയങ്കര നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഒരു കണ്ടോ ഇത്രയും ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഒരു ഓറഞ്ച് ആണ്. അപ്പൊ ഇതാണ് അടുത്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടും ഡ്രസ്സുകള്. ഇനി ഞാൻ അടുത്തത് സ്വെറ്റേഴ്സ് കാണിക്കാം, അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള പിക്ക് ഞാൻ ഇതിലിടാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇപ്പൊ കൊടുക്കാം കേട്ടോ. അപ്പൊ ബൈ.